മലയോര മേഖലയിൽ നിന്നുള്ള ലോക്ക്ഡൌൺ വിശദാംശങ്ങളുമായി ഷൈജു ശ്രീകണ്ഠാപുരം ചേരും. ഷൈജു, എന്തൊക്കെയാണ് മലയോര മേഖലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ പൂർണ്ണമാണ്. വീണ്ടും വീണ്ടും ഇത്തരത്തിൽ തന്നെ 14 ദിവസം കൂടി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മലയോര മേഖലയിൽ ഇപ്പോഴും ലോക്ക്ഡൌൺ പൂർണ്ണമാണ്. എന്നാൽ മലയോര മേഖലയിലുള്ള ജനങ്ങളാകെ വലിയ ഒരു ആശങ്കയിലാണ്. ഇത്രത്തോളം ലോക്ക്ഡൌൺ ഇങ്ങനെ വീണ്ടും വീണ്ടും ലോക്ക്ഡൌൺ നീട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മേഖലയിലുള്ള ആളുകൾ, അതായത് പ്രത്യേകിച്ച് APL ലിസ്റ്റിൽപ്പെട്ടതും എന്നാൽ വലിയൊരു സാമ്പത്തിക സ്ഥിതിയില്ലാത്ത ആളുകൾക്കൊക്കെ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യമില്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. വീണ്ടും 14 ദിവസം കൂടി ലോക്ക്ഡൌൺ നീട്ടിയ സാഹചര്യം ഈ മേഖല, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ആകെ പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തിക സ്ഥിതിയില്ലാത്തവർക്കാണ് ഇതിന്റെ ഏറെ ദോഷം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ ഇപ്പോൾ നടുവിൽ അതുപോലെ തന്നെ ചെങ്ങളായി പഞ്ചായത്തുകൾ ഹോട്ട്സ്പോട്ടിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കർശന പരിശോധന ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് ആളുകൾ ആരും തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ആളുകൾക്ക് അവശ്യ സാധനങ്ങളും മറ്റും എത്തിച്ചു നൽകുന്നത് കോൾ സെന്ററുകളുടെയും അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്തോടുകൂടിയാണ് അവർക്കിപ്പോൾ ആവശ്യമായ സാധനങ്ങളും മറ്റും മരുന്നുകളും മറ്റും എത്തിച്ചു നൽകുന്നത്. അത്തരത്തിൽ ഈ മേഖലയിലാകെ കഴിഞ്ഞ കുറെ നാളുകളായി തുടർന്ന ലോക്ക്ഡൌണിന്റെ എല്ലാ പ്രഭാവവും, അതായത് എല്ലാ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഈ മേഖലയിൽ ലോക്ക്ഡൌൺ തുടരുന്നത്. ഷൈജു, അതുപോലെ ഷൈജു തന്നെ പറഞ്ഞു മലയോര മേഖലയിലുള്ള ആളുകൾക്ക് സാമ്പത്തിക സ്ഥിതി വളരെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടാഴ്ച കൂടി ലോക്ക്ഡൌൺ തുടരുന്ന ഒരു സ്ഥിതി വരികയാണെങ്കിൽ, നിലവിൽ രണ്ടാഴ്ച കൂടി ലോക്ക്ഡൌൺ തുടരുകയാണ്, അത് കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് ട്രിപ്പിൾ ലോക്ക്ഡൌൺ തന്നെ തുടരാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തരം ആളുകൾ സമൂഹ അടുക്കളകളെ കൂടുതലായി ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. ഈ സമൂഹ അടുക്കളകളുടെ പ്രവർത്തനം എങ്ങനെയാണ് മലയോര മേഖലയിൽ? മലയോര മേഖലയിലുള്ള വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ നടക്കുന്ന സാമൂഹ്യ അടുക്കളയുടെ പ്രവർത്തനം ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ തുടരുന്നുണ്ട്. എന്നാൽ ഇത്തരം സാമൂഹ്യ അടുക്കളയുടെ സേവനം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് താമസിക്കുന്നവർക്കും മാത്രമാണ് ഇത്തരത്തിൽ ഈ സാമൂഹ്യ അടുക്കളയുടെ ഗുണം ലഭിക്കുന്നത്. വീടുകളിലും മറ്റും താമസിക്കുന്നവർക്കൊന്നും തന്നെ സാമൂഹ്യ അടുക്കളയുടെ ഗുണം ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാര ആളുകൾക്ക് ഇത്തരത്തിൽ സാമൂഹ്യ അടുക്കളയുടെ നിന്നുള്ള ഭക്ഷണോ മറ്റോ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിലൂടെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ മേഖലയിലൊക്കെ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിലുള്ള ആളുകളാണ് കൂടുതലായും ഉള്ളത്. ഈ കടുത്ത വേനൽ റബ്ബറിനെ സംബന്ധിച്ചോ റബ്ബറിനൊന്നും കാര്യമായ വില കിട്ടാത്ത ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ റബ്ബർ ടാപ്പിംഗ് നടക്കാത്ത ഒരു സാഹചര്യം, അങ്ങനെയൊക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ലോക്ക്ഡൌൺ അപ്രതീക്ഷിതമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കാര്യമായ ഒരു കരുതലൊന്നും, അതായത് സാമ്പത്തികമായിട്ടൊരു കരുതലൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ലോക്ക്ഡൌൺ അപ്രതീക്ഷിതമായി വന്നു ചേർന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം, അത് ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും നാൾ ഈ ഒരു സാഹചര്യത്തിൽ പോലും ആളുകൾ പിടിച്ചു നിൽക്കുകയുണ്ടായി. തുടർന്ന് ഇനിയും വീണ്ടും രണ്ടാഴ്ചയോളം ഇത്തരത്തിൽ തന്നെ കഴിയേണ്ട ഒരു സാഹചര്യം വരിക എന്നത് പ്രദേശവാസികൾ അതുപോലെ തന്നെ മലയോര മേഖലയിലുള്ള പല ആളുകൾക്കും അത് വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഷൈജു, അതുപോലെ മലയോര മേഖലയിൽ പോലീസിന്റെ നിയന്ത്രണങ്ങളെല്ലാം ശക്തമായി തന്നെ തുടരുകയാണോ? മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ചെങ്ങളായി അതുപോലെ തന്നെ നടുവിൽ പഞ്ചായത്തുകളൊക്കെ ഹോട്ട്സ്പോട്ടായി തന്നെ ഇപ്പോൾ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ വീടുവഴികളും അതുപോലെ തന്നെ ചെറിയ റോഡുകളൊക്കെ പോലീസിന്റെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ അടച്ചൊരു സാഹചര്യമുണ്ട്. അതിപ്പോഴും ആ രീതിയിൽ തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് പോലീസിന്റെ നേതൃത്വത്തിൽ എല്ലാ ഭാഗങ്ങളിലും കർശന പരിശോധനയും നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആളുകൾക്കാർക്കും തന്നെ പുറത്തിറങ്ങാനോ അതുപോലെ തന്നെ ആവശ്യ സാധനങ്ങൾക്കായി കടകളിലോ മറ്റോ പോകാനോ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. പോലീസിന്റെ ഭാഗത്ത് ഇപ്പോഴും കർശനമായ പരിശോധനയും വാഹന പരിശോധനയും അതുപോലെ തന്നെ കർശന നിയന്ത്രണവും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഷൈജു, റെഡ് സോൺ മേഖലകളിലെല്ലാം റോഡുകൾ അടച്ചതിനാൽ ഈ ആരോഗ്യ പ്രവർത്തകർക്കും അതുപോലെ വളണ്ടിയർമാർക്കും അതുവഴി കടന്നു പോകുന്നതിനോ മറ്റോ ബുദ്ധിമുട്ടുകളോ പരാതികളോ ഉയർന്നിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള പരാതികൾ ആദ്യം മുതലേ തന്നെ നാട്ടുകാർ, അതായത് സന്നദ്ധ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ ഭാഗത്തു നിന്ന് നേരത്തെ ഉണ്ടായിരുന്നു. കാരണം മിക്ക ആളുകളും ഗ്രാമപ്രദേശങ്ങളിൽ തന്നെ ജീവിക്കുന്നവരാണ്. ഈ ഒരു സാഹചര്യത്തിൽ, ലോക്ക്ഡൌണിന്റെ സാഹചര്യത്തിൽ, അവർ അതാത് പ്രദേശത്ത് നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കോ മറ്റ്
കേന്ദ്രങ്ങളിലേക്കോ പോയിട്ടാണ് അവരുടെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിരുന്നത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു പ്രദേശത്തെ മുഴുവൻ റോഡുകളും പോലീസിന്റെ നേതൃത്വത്തിൽ അടക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇത്തരത്തിൽ ആ റോഡുകൾ അതായത് അടച്ച റോഡുകളിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം. പോലീസിന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ കർശനമായ പരിശോധന ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും അടച്ച റോഡിൽ കൂടി പുറത്തേക്ക് അതായത് മറ്റു പ്രദേശങ്ങളിലേക്ക് പോകാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടായിരുന്നു പല ഭാഗങ്ങളിലും പോലീസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു എൻട്രൻസും അതുപോലെ തന്നെ ഒരു എക്സിറ്റും എന്ന രീതിയിലായിരുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ റോഡുകളുടെ സംവിധാനം. ആ മറ്റു റോഡുകളൊന്നും തന്നെ തുറന്നു കൊടുക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്കൊന്നും ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകർക്കോ അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്കോ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിവിധ പ്രദേശങ്ങളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും അവരുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലും എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്.